ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോർ സെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ക്ലാസ്സുകളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളും ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളും നമ്മൾ ഒരുപാട് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ പ്ലേ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഫയർമാൻ സ്പെഷ്യൽ ടോപ്പിക് മോക്ക് ടെസ്റ്റ് എന്ന് പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്ത് നോക്കാം ഓക്കെ പിന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ആൾ അകപ്പെട്ട സാഹചര്യങ്ങളിൽ ശ്വാസതടസ്സം ഉണ്ടാകുമെന്നതിനാൽ ഉപയോഗിക്കാത്ത ഫയർ എക്സ്റ്റിങ്ഷർ ഏതാണ് ആൾ അകപ്പെട്ട സാഹചര്യങ്ങളിൽ ശ്വാസതടസ്സം ഉണ്ടാകുമെന്നതിനാൽ ഉപയോഗിക്കാത്ത ഫയർ ആണ് കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ഷർ കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ഷർ ആൾ അകപ്പെട്ട സാഹചര്യങ്ങളിൽ ശ്വാസതടസ്സം ഉണ്ടാകുമെന്നതിനാൽ ഉപയോഗിക്കാത്ത ഫയർ ആണ് കാർബൺ ഡയോക്സൈഡ് ഫയർ എക്സ്റ്റിങ്ഷർ അടുത്തത് തീ അപായ സാധ്യതയും അഗ്നിയുടെ തരത്തെയും പരിഗണിച്ച് പരമാവധി നാശനഷ്ടം ഒഴിവാക്കത്തക്ക രീതിയിൽ അതത് സ്ഥലങ്ങളിലെ അഗ്നിബാധക്കെതിരെ തീയുടെ ഉറവിട ഘട്ടത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ള അഗ്നിശമന ഉപകരണങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് തീ അപായ സാധ്യതയും അഗ്നിയുടെ തരത്തെയും പരിഗണിച്ച് പരമാവധി നാശനഷ്ടം ഒഴിവാക്കത്തക്ക രീതിയിൽ അതത് സ്ഥലങ്ങളിലെ അഗ്നിബാധയ്ക്കെതിരെ തീയുടെ ഘട്ടത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ള അഗ്നിശമ അഗ്നിശമന ഉപകരണങ്ങളാണ് പ്രാഥമിക അഗ്നിശമന ഉപാധികൾ പ്രാഥമിക അഗ്നിശമന ഉപാധികൾ ഒന്നുകൂടി പറയാം തീ അപായ സാധ്യതയും അഗ്നിയുടെ തരത്തെയും പരിഗണിച്ച് പരമാവധി നാശനഷ്ടം ഒഴിവാക്ക ഒഴിവാക്കത്തക്ക രീതിയിൽ അതത് സ്ഥലങ്ങളിലെ അഗ്നിബാധക്കെതിരെ തീയുടെ ഘട്ടത്തിൽ തന്നെ പ്രവർത്തിപ്പിക്കുന്നതിനായി സജ്ജീകരിച്ചിട്ടുള്ള അഗ്നിശമന ഉപകരണങ്ങളാണ് പ്രാഥമിക അഗ്നിശമന ഉപാധികൾ അടുത്ത ചോദ്യം മൂവായിരം വോൾട്ടേജിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും തീ അപായമുണ്ടായാൽ നിയന്ത്രിക്കുന്നതിന് ഘടിപ്പിക്കുന്ന സ്വിച്ച് ആണ് ഫയർമാൻ സ്വിച്ച് മൂവായിരം വോൾട്ടേജിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും തീ അപായം ഉണ്ടായാൽ നിയന്ത്രിക്കുന്നതിന് ഘടിപ്പിക്കുന്ന സ്വിച്ചാണ് ഫയർമാൻ സ്വിച്ച് ഒരുപാട് തവണ നമ്മളിത് പറഞ്ഞു പോയിട്ടുള്ള പോയിൻ്റ് അടുത്ത ക്വസ്റ്റ്യൻ വൈദ്യുതി ചാലകമല്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി വൈദ്യുതി ചാലകമല്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അതുപോലെ ഫോം സൊല്യൂഷനെ വായുവുമായി കലർത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ആസ്പിറേഷൻ ഫോം സൊല്യൂഷനെ വായുവുമായി കലർത്തുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് ആസ്പിറേഷൻ ആസ്പിറേഷൻ ഫോമിൽ നിന്ന് ഫോമിൽ നിന്ന് ദ്രാവക ഭാഗം ഊറി വരുന്നതിന് എടുക്കുന്ന സമയത്തെയാണ് ഡ്രെയിനേജ് ടൈമെന്ന് പറയുന്നത് ഫോമിൽ നിന്ന് ദ്രാവക ഭാഗം ഊറി എടുക്കുന്ന സമയത്തെയാണ് ഡ്രെയിനേജ് ടൈം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ചുടുകട്ടകൾക്ക് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട് ചുടുകട്ടകൾക്ക് എത്ര ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് ചുടുകട്ടകൾക്ക് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപത്തെ തടഞ്ഞു നിർത്താനുള്ള കഴിവുണ്ട് അടുത്തത് താപത്തെ കടത്തിവിടാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് താപചാലകത താപചാലകത അഥവാ തെർമൽ കണ്ടക്ടിവിറ്റി താപത്തെ കടത്തിവിടാനുള്ള ഒരു വസ്തുവിൻ്റെ കഴിവിനെ പറയുന്ന പേരാണ് താപചാലകത അഥവാ തെർമൽ കണ്ടക്ടിവിറ്റി അടുത്ത ചോദ്യം സ്പ്രിങ് സ്പ്രിംഗ്ലറിനുള്ളിലെ ഗ്ലാസ് ബൾബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ് സ്പ്രിംഗ്ലറിനുള്ളിലെ ഗ്ലാസ് ബൾബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് സോഡിയം ബോറോ സിലിക്കേറ്റ് സ്പ്രിംഗ്ലറിനുള്ളിലെ ഗ്ലാസ് ബൾബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് സോഡിയം ബോറോ സിലിക്കേറ്റ് അടുത്തത് ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിംഗ്ഷർ സിലിണ്ടറിൻ്റെ പുറത്തുള്ള ലേബലിൻ്റെ നിറം എന്താണ് ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിംഗ്ഷർ സിലിണ്ടറിൻ്റെ പുറത്തുള്ള ലേബലിൻ്റെ നിറം നീലയാണ് കേട്ടോ നീല നല്ലൊരു ഓസ്റ്റിനാണ് ഡ്രൈ കെമിക്കൽ പൗഡർ എക്സ്റ്റിംഗ്ഷർ സിലിണ്ടറിൻ്റെ പുറത്തുള്ള ലേബലിൻ്റെ നിറം ആണ് നീല അടുത്തത് തുടർച്ചയായി സമ്പർക്കമുണ്ടായാൽ എൽ പി ജി ശരീരത്തിൽ ഉണ്ടാക്കുന്ന അറിയപ്പെടുന്നതാണ് കോൾഡ് ബേൺ കോൾഡ് ബേൺ തുടർച്ചയായി സമ്പർക്കമുണ്ടായാൽ എൽ പി ജി ശരീരത്തിൽ ഉണ്ടാക്കുന്ന പൊള്ളൽ അറിയപ്പെടുന്നത് കോൾഡ് ബേൺ എന്നാണ് കോൾഡ് ബേൺ അടുത്തത് അപകട സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ തരത്തിലുമുള്ള വസ്തുക്കൾക്ക് നൽകിയിരിക്കുന്ന ലേബലാണ് ക്ലാസ് ലേബൽ അപകട സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ തരത്തിലുമുള്ള വസ്തുക്കൾക്ക് നൽകിയിരിക്കുന്ന ലേബലാണ് ക്ലാസ് ലേബൽ അപ്പോൾ ആ ക്ലാസ് ലേബലിന് ലേവലിനോരോ നിറങ്ങളുണ്ടെന്നും ആ നിറങ്ങൾ ഓരോ കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിൽ പഠിച്ചതായിരുന്നു അല്ലേ ഓറഞ്ച് നിറം സൂചിപ്പിക്കുന്നത് ക്ലാസ് ലേബലിൽ ഓറഞ്ച് നിറം സൂചിപ്പിക്കുന്നത് എന്താണ് എന്താണെന്നുള്ളത് നിങ്ങൾ വീഡിയോ എടുത്താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ പല ക്ലാസ്സുകളിൽ ഒരുപാട് ക്ലാസ്സുകളിൽ പറഞ്ഞാണ് ക്ലാസ് ലെവലിൽ ഓറഞ്ച് നിറം എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് നിങ്ങൾ വീഡിയോ എടുത്താഴ്ച കമൻ്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ വൃക്കകളുടെ തകരാർ മൂലം രക്തത്തിൽ യൂറിയയുടെ അളവ് കൂടുതലാകുന്ന അവസ്ഥയുടെ പേരാണ് യുറീമിയ വൃക്കകളുടെ തകരാർ മൂലം രക്തത്തിൽ യൂറിയയുടെ അളവ് കൂടുതലാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരേതാണ് യുറീമിയ യൂറീമിയ അടുത്തത് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന അവയവമാണ് ക്ലോമാപിതാനം അഥവാ ഇംഗ്ലീഷിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയും ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന അവയവമാണ് ക്ലോമ പിത്താനം ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന അവയവം ക്ലോമ പിത്താനം അടുത്ത ചോദ്യം ശ്വാസകോശത്തിലെ വായു അറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രാസവസ്തുവാണ് ലെസിത്തീൻ ശ്വാസകോശത്തിലെ വായു അറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രാസവസ്തുവാണ് ലെസിത്തീൻ ശ്വാസകോശത്തിലെ വായു അറകൾ അടഞ്ഞു പോകാതെ സംരക്ഷിക്കുന്ന രാസവസ്തുവാണ് ലസിത്തീൻ അടുത്ത ചോദ്യം ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന ആന്തരിക അവയവങ്ങളാണ് ഇന്റർകോസ്റ്റൽ പേശികളും ഡയഫ്രോവും ഉച്ഛ്വാസത്തിനും നിശ്വാസത്തിനും സഹായിക്കുന്ന ആന്തരിക അവയവങ്ങളെ വിളിക്കുന്ന പേരാണ് ഇന്റർകോസ്റ്റൽ പേശികൾ അതുപോലെ ഡയഫ്രോം ഇന്റർകോസ്റ്റൽ പേശികൾ അതുപോലെ ഡയഫ്രോം ഇത് രണ്ടുമാണ് ഉച്ഛാസത്തിനെ നിശ്വാസത്തിനും സഹായിക്കുന്ന ആന്തരികാവയവങ്ങൾ അടുത്ത ചോദ്യം ശ്വാസകോശത്തിലെ വായു അറകളിൽ വെച്ച് ഓക്സിജൻ രക്തത്തിൽ കലരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ ശ്വാസകോശത്തിലെ വായു അറകളിൽ വെച്ച് ഓക്സിജൻ രക്തത്തിൽ കലരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് ഡിഫ്യൂഷൻ ശ്വാസകോശത്തിലെ വായു അറകളിൽ വെച്ച് ഓക്സിജൻ രക്തത്തിൽ കലരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ അടുത്ത ചോദ്യം ആരോഗ്യവാനായ ഒരു പുരുഷൻ്റെ വയറ്റിൽ കപ്പാസിറ്റി എത്ര ലിറ്റർ ആണ് ആരോഗ്യവാനായ ഒരു പുരുഷൻ്റെ വയറ്റിൽ കപ്പാസിറ്റി നാലര ആണ് ആരോഗ്യവാനായ ഒരു പുരുഷൻ്റെ വയറ്റിൽ കപ്പാസിറ്റി നാലര ലിറ്റർ അടുത്ത ചോദ്യം ആരോഗ്യവതിയായ സ്ത്രീയുടെ വയറ്റിൽ കപ്പാസിറ്റി എത്രയാണ് ആരോഗ്യവതിയായ പുരുഷൻ്റെ വയറ്റിൽ കപ്പാസിറ്റി നമ്മൾ നാലര ലിറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ ആരോഗ്യവതിയായ സ്ത്രീയുടെ വയറ്റിൽ കപ്പാസിറ്റി എത്രയാണ് മൂന്ന് ലിറ്ററാണ് ആരോഗ്യവതിയായ സ്ത്രീയുടെ വൈറ്റൽ കപ്പാസിറ്റി മൂന്ന് ലിറ്ററാണ് അടുത്ത ചോദ്യം ശരിയായി ശ്വസിക്കാൻ സാധിക്കാത്തത് മൂലം ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അസ്ഫിക്സിയ ശരിയായി ശ്വസിക്കാൻ സാധിക്കാത്തത് മൂലം ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അസ്ഫിക്സിയ ശരിയായി ശ്വസിക്കാൻ സാധിക്കാത്തത് മൂലം ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് അസ്ഫിക്സിയ അതുപോലെ ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം ഏതാണ് ശ്വാസകോശത്തെ സം പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ കേട്ടോ പ്ലൂറ ശ്വാസകോശത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലത്തെ പറയുന്ന പേരാണ് പ്ലൂറ അടുത്തത് മനുഷ്യ ശരീരത്തിൽ ക്ലോമാ പിത്താനം സ്ഥിതി ചെയ്യുന്നത് എവിടെ മനുഷ്യ ശരീരത്തിൽ ക്ലോമാ പിത്താനം സ്ഥിതി ചെയ്യുന്നത് എവിടെ എവിടെയാണ് സ്വനപേടകത്തിന് മുകളിലായി ലാരിങ്സ് സ്വനപേടകത്തിന് മുകളിലായിട്ടാണ് മനുഷ്യ ശരീര ശരീരത്തിൽ ക്ലോമാ പിത്താനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മനുഷ്യ ശരീരത്തിൽ ക്ലോമാ പിത്താനം സ്ഥിതി ചെയ്യുന്നത് സ്വനപേടകത്തിന് മുകളിലായിട്ടാണ് അതായത് ലാരിസിന് മുകളിലായിട്ട് ഓക്കെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റൻസ് നോക്കുന്നുള്ളൂ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഇതുപോലത്തെ ക്ലാസ്സുകളും അതുപോലെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ഒരുപാട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ വീഡിയോസ് കണ്ടുവക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സിലുള്ള ക്വസ്റ്റിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പലരും മലയാളത്തിൻ്റെ കോസ്റ്റിൻ മലയാളത്തിൻ്റെ ക്ലാസ് കൂടി ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് രീതിയിൽ ചെയ്തിട്ടുണ്ട് അതും ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ പി എസ് സി മലയാളം എന്നൊരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാം മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം ഓക്കെ ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ